Thank you, Brother Steve. Next, we have Dr. Casey Chacko. Is going to respond. He has 15 minutes. നന്ദി പറവാനും മറ്റു ചില വാക്യവും പറവാനും എനിക്ക് ശേഷം ഞാൻ കുറച്ച് സമയം ആശിഷിന് കൊടുക്കുന്നതായിരിക്കും. ഇവിടെ കേട്ട എല്ലാത്തിനും മറുപടി പറയണമോ എന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ലോകത്തിൽ ഇന്നുവരെയുള്ള സകല മനുഷ്യരും വിശ്വസിക്കുന്നത് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് പുത്രിമാരും പുത്രന്മാരും എന്ന് പറഞ്ഞപ്പോൾ 12 അപ്പോസ്തലന്മാരാണെന്ന് പറയുന്നത് വേദവിരുദ്ധമാണ്. അതിനെക്കുറിച്ച് ഉത്തരമേ പറയണ്ട. കാരണം നിങ്ങൾ ഏതെങ്കിലും സ്കോളർലി ബുക്കുകളോ ഏതെങ്കിലും വായിച്ചു നോക്കേ, ഹിസ്റ്റോറിക്കൽ വായിച്ചു നോക്കേ, 120 ട്രഡീഷൻ ക്രിസ്തീയ സഭ ഉറപ്പിച്ചതാണ്. അപ്പോൾ പെണ്ണുങ്ങളില്ലെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊന്നും മറുപടിയെ അത് വരേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ആത്മാവിലാണ് നമ്മൾ ദൈവാത്മാവിനെ കണ്ടെത്തുന്നത്, അല്ലാതെ ശരീരത്തിൽ അവർ തപ്പി നോക്കി കണ്ടില്ലെന്ന് ജാതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് തന്ന അന്യഭാഷ പറയുമ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാനോ നിങ്ങളോ പറയുന്നവർ മണ്ടന്മാരാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയാ, ഞാൻ നിങ്ങളെക്കാളൊക്കെ അധികം അന്യഭാഷ പറയുന്നു. അത് ഗ്രീക്കും ഹീബ്രുവും അരാമിക്കും നന്നായി വെൽവേഴ്സ് ചെയ്യുക, എവിടെയും ചെന്ന് പ്രസംഗിക്കാവുന്ന മനുഷ്യന് അന്യഭാഷ പറയണമെങ്കിൽ പരസ്യമായി പറയുന്നില്ലെങ്കിൽ രഹസ്യമായി ദൈവത്തോട് പറഞ്ഞാലേ ആ ചർച്ചിലുള്ള എല്ലാവരെക്കാൾ അധികം പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അന്യഭാഷ എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ദൈവാത്മാവാണ്, പിതാവാത്മാവാണ്, കർത്താവാത്മാവാണ്, പരിശുദ്ധാത്മാവാത്മാവാണ്. അതുകൊണ്ടാണ് ലോകവ്യാപിയായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആത്മാവിൽ ദൈവാത്മാവുമായി ദൈവാത്മാവ് തന്ന അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ മർമ്മം സംസാരിക്കുന്നു. മുമ്പേ ആരോ പറഞ്ഞു, കാത്തിരിക്കുക എന്ന് പറഞ്ഞാലല്ല പരിശുദ്ധാത്മാവ് വരാനല്ല, എന്നിലേക്ക് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, ഒന്നിനെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ട. സർവ്വശ്ഞാനിയായ ദൈവം ഒന്നിനെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ പൗലോസെ പറയുന്ന വലിയൊരു കാര്യമുണ്ട്, സഭയിൽ നിങ്ങൾക്ക് ഓർഡർ വേണമെന്ന്. കത്രുമേശയും അദ്ദേഹം പറഞ്ഞ കണക്കിനെ, ഞാൻ ആരാന്നൊന്നും പേര് ഓർക്കുന്നില്ല, എല്ലാം വേണ്ട തെറ്റ് കാണിക്കുകയാണെങ്കിൽ കത്രുമേശയും വേണ്ടാന്ന് വെക്കണം. കാരണം 11 അധ്യായത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കത്രുമേശ ആകെ മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതും വേണ്ടാന്ന് വെക്കണം. അതിന് അങ്ങനെ നമുക്ക് ഒരു ഒരു ഇതിട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൂടാതെ കണ്ണാടിയാണ് ദൈവോദനമെങ്കിൽ കണ്ണാടി കടമൊഴിയായിട്ടാണ് കാണുന്നത്, ശരിക്കും കാണുന്നില്ലെന്നർത്ഥം. അപ്പോൾ എന്തോ ഒരു ശോചനീയമായ ഇൻ്റർപ്രിട്ടേഷനാണ്. കണ്ണാടിയിൽ കാണുന്നത് ദൈവോദനമാണെങ്കിൽ ശരിക്കും കാണണം, അതാ പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാം വ്യക്തമായി കാണണം. ഇവിടെ പറയുന്ന കടമൊഴിയായി വ്യക്തമായി കാണുന്നില്ലെന്നാണ്. അപ്പോൾ അത് ദൈവോദനമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഓർഡർ വേണമെന്ന് പറയുന്നത് ശരിയാണ്, രണ്ടോ അല്ലെങ്കിൽ 3 പേരെയോ സംസാരിക്കാമെന്ന വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും പുതുതായിട്ടോ ജാതിയൊന്നും വരുന്നില്ല. അവനവനവൻ്റെ ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി അന്യഭാഷ പറയാം. എനിക്ക് ആത്മീയവർദ്ധന ഇല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ ഉപദേശിക്കാൻ പറ്റുകയില്ല. വേദപുസ്തകം മുഴുവൻ പറയുന്ന അവനവൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായാസനത്തിന് മുമ്പിലോ പ്രതിഫലമോ പ്രാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആത്മീയവർദ്ധന ഞാൻ വരുത്തണം, എന്നിട്ട് സഭയ്ക്കാകാവൂ. സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്താണ്ട് വേണം, അത് അത്യാവശ്യമാണ്. പക്ഷേ എനിക്കും വരുത്തണം. അതുകൊണ്ടാണ് പൗലോസ് ഒറ്റയ്ക്ക് എല്ലാവരേക്കാൾ അധികം അന്യഭാഷ പറയുന്നത്, അല്ലെങ്കിൽ തനിക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അതും കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, സ്ത്രീകളൊന്നും ഇതിനകത്തില്ലെന്ന്. അതേ കുരുന്തലേഖനത്തിൽ പറയാ, സ്ത്രീ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ മുടിയിൽ ഒരു കവറിങ് ചെയ്യണമെന്നേ ഉള്ളൂ. അവർ ചെയ്യേണ്ട എന്ന് പറഞ്ഞില്ല. ഓരോന്ന് പറയുന്നതിന് ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചാൽ 7 അധ്യായത്തിൽ പറയാ, കല്യാണം കഴിക്കാതിരിക്കുന്ന ഏറെ നല്ലത്. വിവാഹം കഴിച്ചവർ വിവാഹം കഴിക്കാത്തവരെ പോലെ ജീവിക്കണം. അതെന്താരും പ്രസംഗിക്കാത്ത, എല്ലാത്തിനും അതിൻ്റേതായ സന്ദർഭമുണ്ട്. നാം അതിൻ്റെ സന്ദർഭം നോക്കണം, അതിൻ്റെ ഗ്രാമർ നോക്കണം, അതിൻ്റെ ഹിസ്റ്റോറിസിറ്റി നോക്കണം, അതിനകത്തുള്ള ദൈവവചനത്തിൻ്റെ മൊത്തമായ ഹോൾ ബൈബിൾ, ന്യൂ ടെസ്റ്റമെന്റ്, ആ ചാപ്റ്റർ, കോണ്ടെക്സ്റ്റ്. ഇതാണ് യഥാർത്ഥ എക്സ്പോസിഷൻ. അല്ല, അതും ഇതും പറഞ്ഞ് എന്തെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതിന് ഉത്തരമേ അതിൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് എൻ്റെ സഹോദരന് ഞാൻ സമയം കൊടുക്കുകയാണ്. ഈ വേദപുസ്തകത്തിൽ വ്യവസ്ഥയുണ്ട്, തീർച്ചയായും വ്യവസ്ഥയുണ്ട്, ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം അത് വേണ്ടാന്നല്ല. അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങളിൽ ചിലർ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്നെന്ന്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടതെന്ന്? അതുകൊണ്ട് സ്നാനം വേണ്ടാന്ന് വെച്ചോ. പൊട്ടത്തരം ആരെങ്കിലും കാണിക്കുന്നതിന് അല്ലെ അന്യഭാഷ പറയുന്നതിന് അതല്ല കാര്യം. നിങ്ങൾ സ്വോത്രവും അല്ലെരുവായും ക്രൈസ്തവരോടും പറയുന്നു,
ഒറ്റ പദമാണ് സഭ ഉണ്ടായ കാലം തൊട്ട് ഇന്നു വരെ പറയുന്നത്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല, പാസ്റ്ററെ ഈ 50 വർഷമായല്ലോ സ്തോത്രം പറയാൻ തുടങ്ങി, ഒന്ന് മാറ്റെ. ഒരു പദം പറഞ്ഞാലും മതി, അത് ദൈവത്തിന് അത് മതിയെങ്കിൽ, ദൈവമാണ് തന്നതെങ്കിൽ, ശരിയാണ് പറയുന്നതെങ്കിൽ, അന്യഭാഷ ഒറ്റ വേട് മതി, രണ്ട് വേണ്ട. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ഒക്കെ ഒറ്റ വേടേ ഉള്ളൂ. അതാണ് ഇത്രയും നാളും ചരിത്രത്തിൽ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് അന്യഭാഷ ഈ കാണിക്കുന്നതൊന്നും അന്യഭാഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവാത്മാവ് തന്നാൽ അത് നിങ്ങളെ നയിക്കും, അത് ശരിക്കും നയിക്കുമെന്ന് ചരിത്രത്തിൽ പറയുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു വളരെ ഉദാഹരണം പറയാനുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷനായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. MDH ഫൈനൽ എക്സാം ബ്രൂസ് വോൾക്കിയുടെ ക്ലാസ്സിൽ ഹീബ്രൂ എടുക്കുകയാണ്. എനിക്ക് പഠിക്കാൻ ഒട്ടും സമയം കിട്ടിയില്ല, ഒരു വർഷം എൻ്റെ നഷ്ടപ്പെടും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ ഇത്രയും പഠിച്ചു, എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, എന്തു ചെയ്യും? ഞാൻ ആ കസരയിലിരുന്ന് മയങ്ങി നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനത് എഴുതിയെടുത്തു. ഞാനത് പോയി പഠിച്ചിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതി 89 മാർക്ക് എനിക്ക് കിട്ടി. ഞാനത് ബ്രൂസ് വോൾക്കിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ സൈൻ ചെയ്ത ഗസേനിയസ് കഴിഞ്ഞ ശേഷം ഹീബ്രൂവിൻ്റെ ഗ്രാമറും സിൻറ്റാറ്റിക്കും എഴുതിയ ഏക മനുഷ്യനാണ് ബ്രൂസ് വോൾക്കി. അദ്ദേഹം എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ യു വണ്ടർഫുൾ കേസി എന്നാണ് എന്നോട് പറഞ്ഞത്. അതെനിക്ക് അതുപോലെ കണ്ടു. ദൈവം ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതൊന്നുമല്ല, എൻ്റെ ആവശ്യത്തിൽ ഞാൻ ദർശനം കണ്ടു, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ. സ്റ്റിൽ ഗോഡ് ക്യാൻ ഡു. അന്യഭാഷ പറയാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ രണ്ട് പഠിച്ച രണ്ട് ഡോക്ടേഴ്സ്, ജോൺസണും മറ്റേ ആളായിരുന്നു സനിൽ, അവർ പോയി ചാമ്പലിൽ ഭൂതത്തെ പുറത്താക്കിയതായിട്ട് ഞാൻ ഇതിനകത്ത് കണ്ടു. അതുകൊണ്ട് അത്ഭുതം ഇന്നും നടക്കും. ബ്രദർഗാരെന്നില്ല, ബാപ്റ്റിസ്റ്റ് എന്നില്ല, പെന്തക്കോസ് എന്നില്ല, വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരിൽ കൂടെ ദൈവം ഇന്നും വെളിപ്പെടുത്തും. അതെന്നും വെളിപ്പെടുത്തും, കാരണം എന്നേക്കും ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ. അതും ഇതും പറഞ്ഞാൽ അത് വേദപുസ്തകത്തിലുള്ളത് ശരിയായി വിശ്വസിക്കാം. നിങ്ങൾക്കറിയാമോ, മാർട്ടിൻ ലൂതർ, കാൽവിനെ, സ്വിംഗ്ലി, ഇവരൊന്നും ശിശുസ്നാനം വിശ്വസിച്ചിരുന്നില്ല. അവർ ശിശു അനബാപ്റ്റിസ്റ്റിനെ മുക്കിക്കൊല്ലുകയായിരുന്നു, പക്ഷെ അവർ നല്ല കാര്യം പറഞ്ഞു. അത് നമ്മളെടുക്കും. പക്ഷേ അനബാപ്റ്റിസ്റ്റിനെ ഇവർ പട്ടാളക്കാരെ ഉപയോഗിച്ച് മുക്കിക്കൊന്നു. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കേ. അപ്പം അതും ഇതും പറഞ്ഞതുകൊണ്ടോ അവരിങ്ങനാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇങ്ങനെ വേണ്ടാത്തത് ചിലർ കാണിച്ചേക്കാം, പക്ഷേ അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലാതെ വരികയില്ല. അത് പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്നില്ല. ബാക്കി സമയം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുന്നു. Right, I just want to make these statements in English because many of our people who's following us doesn't understand the language Malayalam, and they have requested us, you know, if somebody can interpret, but we can't interpret this intense arguments and debates which was going on. So I'll just make it a very brief and on my time. I just want to thank all the people who's gathered here, especially Anian, for conducting this. And I just want to thank the Malayali Pentecostal Freethinkers. That's one of the group which actively promoted this event with a zeal and much eagerness to throughout the social media, and especially the admins of that. And I just want to recognize all these people. Religious experiences are intensely personal, and people have different frames of references for understanding transcendence. It is an ephemeral feeling of otherness, connectedness, existential clarity. For a Christian, the experience is interpreted as evidence of God's existence. For an atheist, it might be interpreted as a neurological quirk. Trying to track and chart this with quantitative social science is definitionally fraught, that which is beyond what we can know or comprehend. Many of the things which we have been discussing out here, it's not easy to comprehend with our heart or logically prove it. Many of the things is beyond our understanding, which you have to believe in faith, and you experience those things. And one of the most influential events in the 20th century American church was the emergence of the charismatic movement. And I have the history of, you know, many people has been claimed that, you know, it all started in the 20th century. But if you look into the history, it started from the first century, and it has been repetitively active throughout the centuries, and it is still alive, and the work of the God and the power of the Holy Spirit is at work right now with all manifestations. And with its emphasis on gifts of the Spirit, the movement brought elements of Pentecostalism to non-Pentecostal churches. By the early 1960s, Catholics, mainline churches, and many non-Pentecostal evangelicals were experiencing the power of the Holy Spirit through prophecies, divine healings, speaking in tongues, and various physical phenomena.
How can you refute that? This is seized in the first century. If it was seized in the first century with along with the apostles, then there wouldn't be no church planted ever after in this land. Everything will be seized because the Holy Spirit is still work with much force even right now. Today, evangelicals seems to have made peace with the charismatic movement because they know that is the truth, embracing many of its practices and agreeing to disagree on others. Indeed, it's not strange these days to find people lifting their hands in the most conservative of evangelical functions. And I don't want to go into detail about which has been already been talked because my note says the same, which has been discussed by our pastors. In AD 100, if you look into the history, in AD 100, 115 to 202, AD 300, the early martyrs, Irenaeus, Athanasius, Chrysostom of Constantinople. Probably this sounds Greek and Latin to you, but you need to refer to the history before you refute the claim that this has ceased. That's why I had to produce it right now, right here. It's not a literal translation. History proves that the speaking of tongues and divine healing, the prophecy is still on the go. And we have to acknowledge that. And even right now, if you look into what is happening around us, there are almost more than 11,000 Pentecostal and charismatic denominations. Over 16 million people exercise speaking in tongues even now. And much more million are waiting or have experienced either divine healing or one or the other way of the manifestation of the Holy Spirit in their lives. It is just a mere statistics. Maybe they don't know the statistics of what's happening in the corner of Kerala. Maybe in one of the villages. They don't have a statistics. So this is just a closer picture of what we can provide. So they are not fools. There is an experience. It's a personal experience. That is the filling of the Holy Spirit. You know, for most Pentecostal, tongues and healings have been a means to greater end. As one modern Pentecostal leader put it in this way, in spite of charges to the contrary, Pentecostals do not spend all their time talking about tongues. They have instead consistently sought to bring people to Christ. You look about the revival which is happening in China these days, in India, around the globe. Who has contributed for the greatest revival? I'm not saying brethren people didn't do nothing. They must have done that. But without the power of the Holy Spirit and the manifestation of the Holy Spirit, you can do nothing. Because the people will not be attracted to it. That's how Holy Spirit works in the lives of people. They come through miracles. They see miracles and they believe that God is at work. If you sit in your chair, you are still a pew warmer. You can be in a close community, sing some songs, exhort yourself, edify yourself, walk away. That is no good for the world. But if you step out with the power of the Holy Spirit, there will be changes. And that change is happening around the globe. Look at the revival in China which is happening these days. Look at what is happening in Argentina these days. The greatest church of Paul Yonggi Cho. 240,000 members gathers for that one ministry, one service alone. Do you think that they are not experiencing any power of the Holy Spirit? There are signs and wonders are following them. Because Jesus said, when you go, signs and wonders will follow you. It's not that you seek after it, but it will come after you. Because the power of the Holy Spirit, that is the power of resurrection, is in them. Hallelujah. I just want to exhort you. Let me just cut short it here. Speaking in tongues is not just an occurrence which happened in 1901 by some of our friends to claim that there is a Madama Agnes did something great. No, that is absolutely wrong. It has been there in the histories. In 1896, W.F. Bryan and his followers, if you look into the history, just Google it, probably you'll find some of these evidences, has spoken in tongues. And this group has later became the Church of God established in Cleveland, Tennessee. And if you look into the Assemblies of God, the largest Pentecostal denomination in the world, if you look into the statement of their faith, they acknowledge the speaking in tongues is one of the mandate thing. They do. And I just want to just close it here. We believe, we all agree to disagree in some way or the other, but I would like to present the truth of the matter. We believe in the infallibility of the scripture that is without error.
The root origins of the scripture should not be altered for our convenience nor translated in literal sense. You have to go to the roots of every writings which has been said. In 2 Timothy chapter 3 verse 16, all scripture is God-breathed and used for teaching, rebuking, correcting and training in righteousness. We believe in the Trinity. They agree and exist in unity and equality. Creation and spirit prevailed upon the waters. John 1, Christ existed at time of creation. He always did and is and will be. Likewise, the Holy Spirit too. Do not discount the working of the Spirit. He is unique and his giftings. The baptism of the Holy Spirit, evidence of speaking in tongues, being the sign of infilling, the gifts of the Spirit, teaching, serving, healings, etc. The Holy Spirit cannot be limited in his function and his purpose because of your convenience. Because you never experienced, don't say that it is not there. That is wrong. And that is a blasphemy to the Holy Spirit and the Word of God. That is what it is clearly stated in the Word of God. Because we believe in the infallibility of the Word of God. The Greater Commission is still relevant at this time. And the way it was commissioned is clearly stated in Acts chapter 1 verse 8. You know, when they sent out disciples, make disciples, that discipleship is still going on until the coming of Christ. My time is up. Experience cannot be denied regardless of what anyone says. The gospel is to be lived out abundantly. Salvation is a stepping stone, but there is much more to do. Our coming of the Christ is near. There's greater works to be done because Jesus promised, you shall do greater things than I. And that is our commission. May God bless you.